നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബ സങ്കല്പത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സാമൂഹ്യക്രമത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സംവിധാനമായ കുടുംബം രൂപപ്പെട്ടത് മുതലാണ് മനുഷ്യചരിത്രത്തിൻ്റെ സാംസ്കാരിക സഞ്ചാരം ആരംഭിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഗാന്ധിയുടെ വീക്ഷണത്തിന് തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുമായി ധാരാളം ബന്ധങ്ങളുണ്ട് മനുഷ്യനൊരു ജീവിയായി മാറിയതിന് ശേഷം മനുഷ്യൻ രൂപീകരിച്ച ഏറ്റവും സങ്കീർണമായതും പാവനമായതുമായ കൂട്ടായ്മ കുടുംബമാണ് അതിൽ യേശുദേവൻ പറഞ്ഞതുപോലെ ഒരു വേർപിരിയലും ഒരു ചേർന്ന് നിൽക്കലുമുണ്ട് അങ്ങനെയാണ് സമൂഹത്തിൻ്റെ സാംസ്കാരികവും ശാസ്ത്രീയവുമായ വളർച്ച അതിൻ്റെ സ്വാഭാവികമായ സൗന്ദര്യത്തോടെ വളർന്നുകൊണ്ടേയിരിക്കുന്നത് ചിലർ പറയാറുണ്ട് ഈ കൾച്ചർ ഉണ്ടായത് അഗ്രിയിൽ നിന്നാണ് അതുകൊണ്ടാണ് കൾച്ചർ വരുന്നത് അപ്പോൾ കൃഷി ഉണ്ടായപ്പോഴാണ് കുടുംബം ഉണ്ടായത് കുടുംബം ഉണ്ടായപ്പോഴാണ് സദാചാരം ഉണ്ടായത് അതുണ്ടായപ്പോഴാണ് വർത്തമാനകാല ജീവിത മൂല്യങ്ങളുണ്ടായത് ആ മൂല്യങ്ങളാണ് ഉത്സവങ്ങളായി ആഘോഷങ്ങളായി ആചാരങ്ങളായി മതങ്ങളായി പിന്നെ ആധുനിക കാല രാഷ്ട്രീയമായി രാഷ്ട്രങ്ങളായി ഒക്കെ വളർന്നു വന്നത് ഗാന്ധി അതിനെ കണ്ടത് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രത്യേക വീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം ലോകത്തെ ഒരു കുടുംബമായിട്ടാണ് കണ്ടത് ആ കുടുംബത്തിന് വല്ലാത്ത മനോഹര ചാർ മനോഹാരിത ചാർത്തുന്നതാണ് പ്രപഞ്ചത്തിലെ മറ്റ് സംവിധാനങ്ങളെല്ലാം അങ്ങനെ ലോകമൊരു കുടുംബമാണെങ്കിൽ അതിൻ്റെ ഒരു സെല്ലാണ് നമ്മുടെ കുടുംബം ഗാന്ധി അങ്ങനെയാണ് അതിനെ കണ്ടത് അപ്പം നമ്മുടെ ചെറിയ കുടുംബത്തിൽ നിന്ന് ലോകത്തെ വലിയ കുടുംബമായി കാണാനുള്ള ഒരു മാനസിക വളർച്ചയാണ് അച്ഛനും അമ്മയും കുട്ടിയിൽ നൽകേണ്ടത് സത്യത്തിൽ അത് ലോകത്തോട് മത്സരിക്കാനും യുദ്ധം ചെയ്യാനുമുള്ള അറിവല്ല വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ലോകത്തെ മുഴുവൻ ഒന്നായി കാണുന്നതിന് അനിവാര്യമായ മനുഷ്യൻ്റെ ഒരു കൂട്ടായ്മയാണ് കുടുംബം അത്തരത്തിൽ ഗാന്ധി കണ്ടത് ആ അർത്ഥത്തിൽ ആർക്കും അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല എന്നത് കുടുംബങ്ങൾ നേരിടുന്ന ഒരു ആധുനിക ദുരന്തമാണ് ഇന്ന് കുടുംബങ്ങൾ പലതര ദുരന്തങ്ങൾ നേരിടുന്നതിൽ ഒന്ന് ഗാന്ധി കുടുംബങ്ങളിലെ കുട്ടികളെ ഈ ലോക കുടുംബത്തിൽ ചേരാനുള്ള ഒരു മാനസിക വളർച്ചയിലേക്ക് വളർത്തിയവരെ സമൂഹത്തിന് നൽകാനാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് കുടുംബങ്ങൾ പ്രത്യേകിച്ച് അണുകുടുംബങ്ങൾ ധാരാളം അവരുടെ മോഹങ്ങൾ കുട്ടികളിൽ നിക്ഷേപിച്ച് അവരെ പണമുണ്ടാക്കുന്ന യന്ത്രങ്ങളായി കണ്ട് പുറത്തേക്ക് യുദ്ധത്തിന് വിടുകയാണ് ഇന്ന് ഓരോ കുടുംബങ്ങളും കുട്ടികളെ വളർത്തി ലോകത്തോട് യുദ്ധം ചെയ്യാനുള്ള അകത്ത് സംസ്കാരമില്ലാത്ത പണത്തെക്കുറിച്ചും വെട്ടിപ്പിടിക്കാനുള്ളതിനെക്കുറിച്ചുമുള്ള മോഹങ്ങൾ നിറച്ച പട്ടാളക്കാരൊക്കെയാണ് അത് ആധുനിക ലോകവും ഗാന്ധിയും തമ്മിലുള്ള കുടുംബ സങ്കല്പങ്ങളിലെ വലിയ ഒരു അന്തരമാണ് തീർച്ചയായിട്ടും ഇത് ആധുനിക കാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട അത്യാവശ്യം വരുന്നത് ഈ കുടുംബങ്ങൾ വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരു കുടുംബം ഇവിടുന്ന് അമേരിക്കയിൽ ഒരു മകൻ തിരുവനന്തപുരത്ത് പിതാവ് ബാംഗ്ലൂരിൽ ഭാര്യ മകൻ ഹൈദരാബാദിൽ എന്നതുകൊണ്ട് മാത്രമല്ല ഇതാധുനിക കാലത്ത് ലോകത്ത് ശാസ്ത്രവും സാങ്കേതിക സാങ്കേതികവിദ്യയും വളർന്ന അതിനെ ചുരുക്ക പേരിൽ എസ് ടി ആർ എന്നാണ് അറിയപ്പെടുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി റവല്യൂഷൻ അത് നമ്മുടെ കുടുംബ മൂല്യങ്ങളെ വല്ലാതെ ഇല്ലാതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ തന്നെ കണക്കനുസരിച്ച് കേരളത്തിലത് ശരാശരി ഇന്ത്യയേക്കാൾ കൂടുതലാണ് കുടുംബ ബന്ധങ്ങൾ വല്ലാതെ തകർന്നു പോവുകയാണ് അപ്പം ഈ തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളെ നമുക്ക് തകരാതെ നോക്കാനുള്ള വഴി അന്വേഷിക്കുമ്പോൾ നമ്മൾ പിന്നെയും ഗാന്ധിയിലെത്തേണ്ടി വരും അദ്ദേഹം അതിന് ലളിതമായ വഴികളാണ് കുടുംബ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും തൊഴിൽ കാര്യത്തിലാണെങ്കിലും ജീവിതത്തിൻ്റെ ആകെ മൊത്തമുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിലാണെങ്കിലും നമ്മളോട് കാണിച്ചു തന്നിട്ടുള്ളത് ഒരു കുട്ടി കുട്ടിയായിരിക്കുമ്പോൾ ആ കുട്ടി അറിയാതെ വളർന്നുകൊണ്ടിരിക്കും അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയിൽ സാധാരണ ഒരാളിൽ നിന്ന് സാധാരണ ഇല്ലാത്തവണ്ണം അകത്തൊരുപാട് കാര്യങ്ങൾ നിറയും കുട്ടി അറിയാതെ നിറയുന്നതാണ് അപ്പോൾ ആ നിറയുന്നത് നല്ല കാര്യങ്ങളാകണമെന്ന് അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വലിയമ്മ അവനും ചുറ്റുപാടുമുള്ളവർക്കും ബന്ധുക്കൾക്കുമൊക്കെ നിർബന്ധമുണ്ടായിരിക്കണം ആ നിർബന്ധം ഇന്നുണ്ടോ എന്നതാണ് ഗാന്ധിയുടെ കുടുംബസങ്കല്പവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് തീർച്ചയായിട്ടും ഗാന്ധിയെപ്പോലെ ആവാൻ ആർക്കും പറ്റുകയല്ല അദ്ദേഹത്തെ ആരാധിക്കാൻ പറ്റും പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അതുപോലെ പിന്തുടരാൻ പറ്റുകയല്ല അത് നമുക്ക് നോക്കിയാൽ കാണാത്തത്ര ഉയരത്തിൽ നിൽക്കുന്ന ഒരു ആദർശത്തിൻ്റെ അപൂർവ ശോഭയുള്ള മനോഹാരിതയാണ് പക്ഷെ ഗാന്ധി പറഞ്ഞതിൻ്റെ ചിലത് ചില അംശങ്ങളെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്തി സൂക്ഷിക്കാൻ പറ്റും അതിൻ്റെ അരികത്തോടെങ്കിലും സഞ്ചരിക്കാൻ പറ്റും അങ്ങനെ സഞ്ചരിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം ഗാന്ധിയുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ ലോകത്തിൻ്റെ കുട്ടികൾ കൂടിയാണ് പക്ഷേ നമ്മുടെ കുട്ടികളെ നമ്മൾ അഡ്രസ്സിൽ ഉൾപ്പെടെ പഠിപ്പിച്ചെടുക്കുന്നത് ഇതെൻ്റെ കുട്ടിയാണെന്നാണ് അല്ലെങ്കിൽ നീ ഞങ്ങളുടെ ഞങ്ങളുടേത് മാത്രമാണെന്നാണ് ഓരോ കുട്ടിയും ലോകത്തിൻ്റെ അവകാശം കൂടിയാണ് ആ കുട്ടിക്കും അത് തോന്നണം ലോകത്തിനും അത് തോന്നണം അത് ഗാന്ധിയുടെ ഒരു പ്രവിശാലമായ കാര്യം ഇന്ത്യയിൽ പണ്ട് ഈ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ അക്ഷരാർത്ഥത്തിലാണ് ഗാന്ധി മനസ്സിലേറ്റുവാങ്ങിയത് അദ്ദേഹം ശൈശവ വിവാഹത്തിലേക്ക് പോയത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ നിർബന്ധം കൊണ്ടാണ് അതിൽ ഉണ്ടായ തെറ്റുകളോ പെശകളോ ഒക്കെ അദ്ദേഹം വിമർശനപരമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു ജാതിമത സമൂഹത്തിൽ അതിൻ്റെ തെറ്റുകൾക്കിടയിൽ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ കെട്ടിയിടപ്പെട്ട ഒരാളായിട്ടാണ് കുട്ടിക്കാലം കഴിഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല അത് ആ സമൂഹത്തിൻ്റെ തെറ്റ് ആ വീട്ടിൽ കൂടി വന്ന് ചുറ്റപ്പെട്ടതാണ് പക്ഷെ നമുക്ക് വേണമെങ്കിൽ തെറ്റില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികളെ മുഴുവൻ പുതിയ മൂല്യങ്ങൾ നിറച്ച് കടത്തിവിട്ടാൽ ഈ സമൂഹത്തിൽ നിന്ന് ആ തെറ്റിനെ മാറ്റാൻ ഗാന്ധി പ്രധാനമായി പറഞ്ഞ ഒരു കാര്യം നമ്മുടെ നല്ല മൂല്യങ്ങളെല്ലാം ഒരു കുട്ടിക്ക് കിട്ടുന്നത് വീട്ടിൽ നിന്നായിരിക്കും വീട്ടിലെ നല്ല മൂല്യങ്ങളുമായി ആ കുട്ടി പുറത്തേക്ക് സഞ്ചരിച്ചാൽ പുറത്തുള്ള നല്ല മൂല്യങ്ങൾ ആ കുട്ടിക്ക് വേർതിരിവൂടെ സ്വീകരിക്കാൻ പറ്റും പുറത്തുള്ള മോശം മൂല്യങ്ങളെ ഒരു കുട്ടിക്ക് നിരാകരിക്കാൻ പറ്റും അല്ലാതെ നാട്ടിൽ നിന്നോ സ്കൂളിൽ നിന്നോ കിട്ടുന്ന നല്ല മൂല്യങ്ങൾ കൊണ്ടുവന്ന് വീട്ടിലൊരു നല്ല മൂല്യം തീർക്കാൻ പറ്റുകയല്ല നല്ല മൂല്യം ഉൽപ്പാദിപ്പിച്ച് അത് നിറച്ച് കുട്ടിയെ പുറത്തേക്ക് വിട്ടാലേ കുട്ടി നാട്ടിൽ ചീത്തയാകാതിരിക്കും നിർഭാഗ്യവശാൽ ഇന്നുള്ള കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് കുട്ടികളെ ഏതെങ്കിലും മോഹം നീ ഡോക്ടർ നീ എഞ്ചിനീയർ ആവണമെന്നോ അല്ലെങ്കിൽ നീ ഇന്നതാവണമെന്നോ നീ പണം പണമുണ്ടാക്കണമെന്നോ മാത്രം നിശ്ചയിച്ച് ഒരു കുട്ടിയെ മോശം മൂല്യങ്ങൾ നിറച്ച് നാട്ടിലേക്ക് അയക്കുകയാണ് ആ കുട്ടിക്ക് നാട്ടിലെ ചീത്ത മൂല്യങ്ങൾ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ നാട്ടിലൊരുപാട് നല്ല മൂല്യങ്ങൾ ഏത് നാട്ടിലും കാണുകയല്ല പക്ഷെ വീട്ടിലൊരുപാട് നല്ല മൂല്യങ്ങളുണ്ടെങ്കിൽ ആ നല്ല മൂല്യങ്ങൾ കുട്ടിക്കകത്ത് നിക്ഷേപിച്ചാൽ ആ കുട്ടി നാട്ടിലെ ചീത്ത മൂല്യങ്ങൾ സ്വീകരിക്കാതെ ആ കുട്ടിയുടെ നല്ല മൂല്യങ്ങൾ നാട്ടിലേക്ക് പകരും അങ്ങനെ ആ കുട്ടിയിലൂടെ നാടിലെ ചീത്ത മൂല്യങ്ങൾ കുറയുകയും നാട്ടിൽ നല്ല മൂല്യങ്ങൾ വളരുകയും ചെയ്യും ഇതൊരു ഗാന്ധിയൻ സങ്കല്പമാണ് അതിന് ഒത്ത തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് അദ്ദേഹം ആവിഷ്കരിച്ചത് ഈ കുട്ടികളുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം ഗാന്ധി പറഞ്ഞത് കുട്ടികളെ അനുകരിക്കാൻ ശ്രമിക്കും ഏത് കുട്ടിയും അങ്ങനെയാണ് ചില സംഭവങ്ങൾ പറയുന്നത് ഗർഭഗൃഹത്തിൽ തന്നെ ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കും ഈ വ്യാസൻ പറയുന്ന കഥകൾ മാത്രമല്ല ഈ അഭിമന്യു കൃഷ്ണൻ പറഞ്ഞത് കേട്ട് പത്മവ്യൂഹത്തിനകത്ത് കിടന്ന് ഉറങ്ങിപ്പോയതുകൊണ്ട് കൃഷ്ണൻ ഉറങ്ങിപ്പോയതുകൊണ്ട് അർജുനൻ്റെ അടുത്ത് പിന്നെ പറയാതിരുന്ന് കുട്ടിക്ക് പുറത്ത് കിടക്കാൻ പറ്റാതെ വന്നത് ഒരു കഥയാണെങ്കിലും ഇപ്പോഴുള്ള ആധുനിക ഗവേഷണങ്ങളും പറയുന്നത് കുട്ടി ഗർഭപാത്രത്തിലേ പഠിച്ചു എപ്പോഴും കുട്ടി ചലിച്ചുകൊണ്ടിരിക്കും ഉറങ്ങുന്ന സമയം ഒഴിച്ച് കുട്ടി എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും കാരണം കുട്ടിക്ക് അത്ര ഊർജ്ജമുണ്ട് അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ എങ്ങനെ വളർത്തണമെന്ന് തീരുമാനിക്കുന്നത് കുടുംബമാണ് ഇപ്പോൾ നാല് വയസ്സായ കുട്ടി അഞ്ച് വയസ്സായ കുട്ടി കാണുന്നതവൻ മനസ്സിൽ പതിക്കും മുദ്രയടിച്ചുറപ്പിച്ചതുപോലെ പഠിക്കും അപ്പോൾ ആ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രം ഉണ്ടെങ്കിൽ അവന് ചിലത് പഠിക്കാൻ കിട്ടുകയില്ല ഒരഞ്ച് വയസ്സായ കുട്ടിക്ക് അല്ലെങ്കിൽ ആറു വയസ്സായ കുട്ടിക്ക് പക്ഷേ അവൻ്റെ വീട്ടിൽ ഒരു അമ്മൂമ്മയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് തനിക്ക് ആഹാരം തരുന്നതിന് മുമ്പേ തൻ്റെ അമ്മ അവൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് ആഹാരം കൊടുക്കുന്നത് കണ്ടാൽ ആ കുട്ടിയുടെ മനസ്സിൽ പതിയുന്നത് മക്കളല്ല പ്രധാനം അമ്മയാണെന്നാണ് ഈ കുട്ടികൾ കണ്ടു പഠിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്ത് പഠിക്കുന്നതല്ല ഈ കണ്ടു പഠിക്കുന്നതെല്ലാം കുട്ടി ജീവിതാവസാനം വരെ ചോരാതെ സൂക്ഷിക്കും സ്കൂളിൽ പഠിക്കുന്നതൊന്നും അവൻ പരീക്ഷ കഴിയുമ്പോൾ മറക്കും അപ്പോൾ വീട്ടിൽ വീട്ടിലവൻ്റെ അമ്മ അവൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛനെയും അമ്മയുടെ അച്ഛനെയും അമ്മയെയുമെല്ലാം തന്നെക്കാൾ മുന്തിയെ പരിഗണന കൊടുത്താണ് അവരെ അമ്മയും അച്ഛനും കാണുന്നതെങ്കിൽ അവൻ്റെ മനസ്സിൽ മക്കളെക്കാൾ പ്രധാനം അച്ഛനും അമ്മയുമാണെന്ന് അവന് തോന്നും ആ കുട്ടി കണ്ടുപഠിക്കുന്നത് കൊണ്ട് തന്നെ അവൻ വളർന്നു വന്നാൽ അവൻ്റെ മനസ്സിൽ അവൻ്റെ മക്കളെക്കാൾ കൂടുതൽ അവൻ നമ്മളെ പരിഗണിക്കും മറിച്ച് അവനെ മാത്രം സ്നേഹിക്കുന്നതാണ് അവൻ കാണുന്നതെങ്കിൽ അവൻ്റെ അപ്പനും അമ്മമ്മയെയും അവൻ്റെ അച്ഛനും അമ്മയും പരിചരിക്കുന്നത് കണ്ടില്ലെങ്കിൽ അവൻ അത് ഉൾക്കൊള്ളാത്തത് കൊണ്ട് അവന് പ്രധാനം അച്ഛനും അമ്മയുമായിരിക്കുകയല്ല മക്കളായിരിക്കും അതുകൊണ്ട് ഇപ്പോഴത്തെ അച്ഛനും അമ്മയെയും മക്കൾ നോക്കാതെ ഉപേക്ഷിക്കുന്നത് അവരുടെ കുറ്റമല്ല അവരുടെ മനസ്സിൽ അവരത് കാണാത്ത നമ്മുടെ കുറ്റമാണ് കണ്ടു പഠിക്കുന്നതേ കുട്ടികൾ ജീവിതത്തിൽ കൊണ്ടുനടക്കും അപ്പോൾ ഇത് ഗാന്ധി പറയുന്നത് മാത്രമല്ല ഇതിപ്പോൾ ഒരുപാട് പേര് പറയുകയാണ് പക്ഷേ പലർക്കും അവരുടെ ജീവിതം കൊണ്ട് അത് പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അതുകൊണ്ട് സമൂഹത്തിലെ ഒരുപാട് പേര് അനാഥരാണ് അനാഥരായതിൽ വലിയൊരു പങ്ക് പ്രായമായ അപ്പനോ അമ്മമ്മയോ ഒക്കെയാണ് ഇത് ഇതിനേക്കാൾ രൂക്ഷമായി ഇപ്പോഴവരെ കാണാതിരിക്കുന്ന കൊച്ചുങ്ങളെ വളർത്താൻ വേണ്ടി സർവ്വതും മുടക്കുന്ന അച്ഛനമ്മമാർക്ക് ഭാവിയിൽ വരാൻ പോകുന്ന ദുരന്തമാണ് അവർ അവരുടെ അച്ഛനമ്മമാരോട് എന്താണോ കാണിക്കുന്നത് അതിൻ്റെ മൂന്നിരട്ടി അവരുടെ മക്കൾ അവരോട് കാണിക്കും ഇത് മഹാത്മാഗാന്ധി പറഞ്ഞ കാലത്ത് നമുക്ക് തീരെ മനസ്സിലായില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് അപ്പോൾ കൃത്യമായി മനസ്സിലാവുന്ന ഈ കാര്യം ആ കാലത്ത് വ്യക്തമായി പറഞ്ഞ ആളാണ് മഹാത്മാഗാന്ധി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാല്യവിഭാഗത്തിൻ്റെ വിവാഹത്തിലെ തെറ്റെല്ലാം പറയുമ്പോഴും അദ്ദേഹം കുടുംബം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തെ കുറച്ചുകൂടെ വിശാലമായിട്ടാണ് അദ്ദേഹം കണ്ടത് കൂട്ടുകുടുംബമായിട്ട് പോലും അല്ല ഒരുപാട് കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന് ജീവിക്കുന്ന ഒരു സംവിധാനത്തെ അവിടെ അധ്വാനമെല്ലാം സന്തോഷപൂർവ്വം ഉപയോഗിക്കുകയും അതിൻ്റെ സമ്പത്ത് ലളിതമായി പങ്കുവയ്ക്കപ്പെടുകയും അതിൻ്റെ തൃപ്തി അനുഭവിക്കുകയും ഒരു സംവിധാനമാണ് അദ്ദേഹം ആശ്രമം എന്ന പേരിൽ വികസിപ്പിച്ചെടുത്തത് ആശ്രമം എന്ന സങ്കല്പത്തിൽ ഒരു സന്യാസി ജീവിതവും അതുമായി ബന്ധപ്പെട്ട ഭക്തി പ്രാർത്ഥനാ കാര്യങ്ങളുമാണ് ഉള്ളതെങ്കിൽ ഗാന്ധി ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല മനുഷ്യൻ്റെ പരിശ്രമങ്ങളുടെ പവിത്രമായ കൂട്ടായ്മയാണ് ഗാന്ധി ആശ്രമങ്ങളിലൂടെ ആവിഷ്കരിച്ചത് അവിടെ ഓരോരുത്തരും പ്രധാനപ്പെട്ടതാകുന്നതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതാകാത്തതുമായ ഒരു കൂട്ടായ്മയുടെ പ്രധാന ഭാഗവും താൻ തന്നെക്കാൾ വലുതായി ആ കൂട്ടായ്മയുടെ ശക്തിയുമാകുന്ന ഒരു രീതിയാണ് ഗാന്ധി വികസിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി കാണാം അദ്ദേഹം ലളിതജീവിതം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചുണ്ടിലുള്ള കാര്യമായിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി പറഞ്ഞ ഒരാൾ അദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തലച്ചോറിനെ ശക്തിപ്പെടുത്തലല്ല തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ വലുതാക്കുകയല്ല നിങ്ങളുടെ കൈകളിൽ ബുദ്ധിയെ നിങ്ങളെത്തിക്കുന്നതാണ് നിങ്ങളുടെ കൈകൾ വിവേ വിവേകപൂർവ്വം പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം ശരിയാവുന്നത് നമുക്ക് കൈ എന്ന് പറയുന്നത് പേന എടുത്തു കഴിഞ്ഞാൽ പരീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അഹങ്കാരത്തിൻ്റെ ഒരു നിദർശനമായിട്ടാണ് കൈ ഉപയോഗിക്കുന്നത് അങ്ങനെയല്ല ഗാന്ധി കണ്ടത് അദ്ദേഹത്തിൻ്റെ ഈ നെയ് എന്ന് പറയുന്ന അതാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി അതുപക്ഷേ അദ്ദേഹം മരിച്ചതോടുകൂടി ഇന്ത്യയിൽ അതും മരിച്ചു ആ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം എട്ട് വയസ്സുവരെ കുട്ടികൾ അമ്മ അച്ഛന്മാരുടെ അപ്പുപ്പന്മാരുടെ കൂടെ തന്നെ നിന്ന് പലതും കണ്ട് ഉള്ളിൽ കൊണ്ടുപോകാൻ പാകത്തിൽ നിൽക്കണം നമ്മുടെ നിർഭാഗ്യവശാൽ മൂന്നാമത്തെ വയസ്സിലെ നമ്മൾ കുട്ടിയെ ഏതെങ്കിലും ഹോം ട്യൂഷൻ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ കഴുത്തിൽ എന്തോ കയറൊക്കെ ഇട്ട് കെട്ടി ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടുവിടുകയും അവനെ ഏതോ ജയിലിലാക്കുന്നത് പോലെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ അന്തസ്സിൻ്റെ ഒരു അടയാളമായി കരുതുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ അദ്ദേഹം ഒരു ദുരന്തമായിട്ടാണ് കണ്ടത് ഈ എട്ട് വയസ്സ് വരെ കുട്ടി എന്തിനാണ് ഇങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നടന്ന് കണ്ട് ചുറ്റുപാടുകളെ അറിഞ്ഞ് പഠിക്കേണ്ടത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ പ്രായത്തിലാണ് കുട്ടിക്ക് കുട്ടിയുടെ ഭാവി വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന എല്ലാത്തരം മറിവുകളും ആയാസമില്ലാതെ അവൻ അമ്മയെ കണ്ടും അച്ഛനെ കണ്ടും അപ്പുപ്പനെ കണ്ടും ചുറ്റുപാടുമുള്ള പ്രകൃതിയെ കണ്ടും മരത്തെ കണ്ടും മരത്തിലെ പക്ഷിയെ കണ്ടുമെല്ലാം പഠിക്കുന്നത് അതവൻ്റെ മനസ്സിലുണ്ടാവും ഇതൊരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു കുട്ടിക്ക് ഒട്ടും കിട്ടാതെ പോവുകയും ഒരു ദരിദ്രപൂർണമായ കുടിലിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കാക്കയുടെ കരച്ചിൽ കേട്ട് ഉണരുന്ന ഒരു കുട്ടിക്ക് ഒരുപാട് കിട്ടുന്നതുമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഗ്രാമങ്ങളെ സ്നേഹിച്ചത് അദ്ദേഹം നഗരങ്ങളെ വെറുത്തതും അതുകൊണ്ടാണ് നഗരങ്ങളിൽ നിന്നൊരു കുട്ടിക്ക് വളരാനുള്ള നല്ല മൂല്യങ്ങളും പ്രകൃതിബന്ധങ്ങളും ഒന്നും കുട്ട കിട്ടാതെ കുട്ടി മാനസികമായി വരണ്ടു പോകുമെന്നും നമ്മൾ പ്രത്യേകമായി പരീക്ഷയ്ക്ക് കൊടുക്കുന്ന വിജ്ഞാനം അവൻ ഇഷ്ടമില്ലാതെ നിറച്ചു വയ്ക്കുന്ന കേടുവന്ന തുരുമ്പെടുത്ത ഒരു പാത്രമായവൻ മാറുമെന്നും അദ്ദേഹം ഭയപ്പെട്ടു ഇന്നത്തെ ഇന്ത്യയിലും ഇന്നത്തെ ലോകത്തും അത് ശരിയാണെന്ന് വരുന്നു അങ്ങനെയുള്ള കുട്ടികൾ കൂടി വരുന്ന ഒരു ലോകത്ത് ഒരു ഒന്നാം ലോകമഹായുദ്ധം അനിവാര്യമാണ് ഒരു രണ്ടാം ലോക മഹായുദ്ധവും അനിവാര്യമാണ് ചിലപ്പോൾ അനിവാര്യമായ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനും സാധ്യതയുണ്ട് പക്ഷേ നല്ല മൂല്യങ്ങൾ നിറച്ച് ലോകത്തെ നല്ല മൂല്യങ്ങൾ വിളയുന്ന ഒരു വലിയ കൃഷിഭൂമിയാക്കുന്ന അല്ലെങ്കിൽ അതിനെയെല്ലാം സംരക്ഷിക്കുന്ന ഒരു പവിത്ര ജീവിതം നയിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ ആര് ശ്രമിച്ചാലും ഒരു ഹിറ്റ്ലർ ഉണ്ടാവില്ല ഒരു മുസോളിനി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു റൂസ്ഫൽട്ട് അല്ല വിൻസ്റ്റൺ ചർച്ചിൽ അങ്ങനെയുള്ളവരുണ്ടാവില്ല ഉണ്ടാവുന്നത് കുട്ടികൾ കുട്ടികളായിരിക്കുമ്പോൾ അവരെ മനസ്സിൽ കിട്ടേണ്ട ഇത് യൂറോപ്പിന് കൊടുക്കാൻ പറ്റുകയില്ല ഇത് അമേരിക്കയ്ക്ക് കൊടുക്കാൻ പറ്റുകയില്ല ആ രാജ്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ട മൂല്യങ്ങളും അവരുടെ ചരിത്രപരമായ കാര്യങ്ങളുമെല്ലാം അതിന് പറ്റിയ തരത്തിലല്ല പക്ഷെ ഇന്ത്യയും ആഫ്രിക്കയും എല്ലാം വേറൊരു തരത്തിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം എട്ട് വയസ്സ് വരെ കുട്ടികൾ കണ്ടുപഠിക്കട്ടെ സ്വന്തമായി നടക്കട്ടെ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു അപ്പോൾ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കരുത് അപ്പോൾ കുട്ടികളെ നിങ്ങൾ കൃത്യമായിട്ട് ക എന്നെഴുതാൻ പഠിപ്പിക്കണ്ട നിങ്ങൾ എ എന്നെഴുതാൻ പഠിപ്പിക്കണ്ട അപ്പോൾ കുട്ടികളുടെ കയ്യിൽ നിങ്ങൾ എഴുതാൻ അത് ചോക്ക് കൊടുക്കുക എന്നിട്ട് അവനോട് നിനക്കിഷ്ടപ്പെട്ടത് എഴുതാൻ പറയുക അവൻ മരത്തിൻ്റെ പടം വരയ്ക്കട്ടെ അവൻ അമ്മയുടെ പടം വരയ്ക്കട്ടെ അവൻ എന്തെങ്കിലും വരച്ചേ പറ്റൂ പക്ഷേ അത് നിങ്ങൾ നിർബന്ധിച്ച് ഈ അക്ഷരം വരയ്ക്കാൻ പറയരുത് ഇങ്ങനെ വരയ്ക്കാൻ പറയരുത് അവൻ ഇഷ്ടപ്പെട്ടത് അവൻ സന്തോഷത്തോടെ വരയ്ക്കും അതോടുകൂടി ഗാന്ധി പറയുന്നത് അവൻ പിന്നെ എട്ട് വയസ്സ് കഴിഞ്ഞ് അക്ഷരം എഴുതാൻ പഠിക്കുമ്പോൾ അവൻ്റെ അക്ഷരം നിങ്ങളെക്കാൾ മനോഹരമായിരിക്കും കാരണം അവൻ്റെ കയ്യിലെ സിദ്ധിയുണ്ട് അവൻ ഇഷ്ടപ്പെട്ടത് വരച്ച് അവൻ വളരുകയാണ് അങ്ങനെ വേണം കുട്ടി വളരാൻ കുട്ടി കുട്ടിയുടെ ഇഷ്ടപ്പെട്ടത് പറയട്ടെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ട് കൊച്ചുകുട്ടികൾ അറിയാതെ പാടും അമ്മ പറയുന്നത് പാടും അവൻ കേൾക്കുന്നത് പാടും കുയിലിനെ പോലെ അവൻ ശബ്ദിക്കും കുയിലിൻ്റെ ശബ്ദം കേട്ടാൽ പട്ടിയെ പോലെ ചിലപ്പോൾ അവൻ ശബ്ദിക്കും അതിൻ്റെ ശബ്ദം കേട്ടാൽ അവൻ പട്ടിയോട് കൂട്ടുകൂടും പശുവിനോട് കൂട്ടുകൂടും കാരണം ആ പ്രായത്തിൽ അവനധികം ഭയം ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ ഒരു കുട്ടിക്ക് ഒരുപാട് ഭയം കൊടുക്കുന്നുണ്ട് ചില ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയാൽ ഏ ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ ആ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സാറ് ഭീഷണിപ്പെടുത്തും കമ്പെടുക്കും അപ്പോൾ സാറ് കമ്പെടുത്താൽ അമ്മ കമ്പെടുക്കും അവൻ ആഹാരം കഴിക്കുന്നത് തെറ്റായാൽ അപ്പോഴടി കൊടുക്കും അപ്പോൾ കുട്ടിക്ക് ആഹാരത്തോട് ഭയമായി ഗുരുവിനോട് ഭയമായി അക്ഷരങ്ങളോട് ഭയമായി ജീവിതത്തിൽ അവൻ കാണുന്ന സർവതത്വോടും ഭയമായി ഒരു കുട്ടിക്കൊരിക്കലും ഒന്നിനോടും ഭയമുണ്ടാവരുത് അവൻ്റെ മനസ്സിൽ സന്തോഷമേ ഉണ്ടാകാവൂ അവൻ്റെ മനസ്സിൽ തൃപ്തിയേ ഉണ്ടാകാവൂ അങ്ങനെ സന്തോഷവും തൃപ്തിയും ഉണ്ടാകുന്ന തരത്തിൽ ഒരു കുട്ടിയെ നിങ്ങൾ എട്ട് വയസ്സുവരെ വളർത്താൻ ശീലിച്ചാൽ ആ കുട്ടി അതിനുശേഷം അവന് കൂടുതൽ വളരണമെന്ന് പഠിക്കണമെന്ന് തോന്നും അപ്പോഴും ഗാന്ധി പറയുന്നത് ആദ്യം എഴുതാനല്ല പഠിപ്പിക്കേണ്ടത് വായിക്കാനാണ് അങ്ങനെ വായിക്കാൻ പഠിക്കുമ്പോൾ കൂടുതൽ വായിക്കണമെന്ന് അവന് തോന്നും അപ്പോൾ അവനോട് എഴുതാൻ പറയുക ഞാൻ ആലോചിച്ചു ഞാൻ ഈ ഗാന്ധിയുടെ വിദ്യാഭ്യാസമെല്ലാം ഈ പ്രഭാഷണമൊക്കെ ഉള്ളതുകൊണ്ടാണ് കൂടുതലിങ്ങനെ പഠിച്ചു പഠിച്ചു വന്നപ്പോഴാണ് അതെന്തൊരറിവാണെന്ന് അതിലെത്ര ശാസ്ത്രീയതയുണ്ടെന്ന് അങ്ങനെ ഇന്ത്യ സഞ്ചരിച്ചാൽ ഇന്ത്യ എവിടെ എത്തുമെന്ന് നമ്മുടെ വർഗീയതയുടെയും ജാതീയതയും രാഷ്ട്രീയത്തിൻ്റെയും എല്ലാ കലാപങ്ങളും അതിലൂടെ തന്നെ മാറ്റാൻ കഴിയുമെന്ന് നമുക്ക് തോന്നും വിധമാണ് അതിമനോഹരമായി ഗാന്ധി അതാവിഷ്കരിച്ചിരിക്കുന്നത് അവിടെ ഒരു കുട്ടി അവനൊരു ചെടിയെ അതിൻ്റെ അവൻ ഇരുന്നാൽ ചൂടുകാലത്ത് ചൂടുകാലത്തതിൻ്റെ തണുപ്പ് അവൻ അനുഭവിച്ചാൽ അതിൽ പൂക്കൾ വിരിയുന്നത് കണ്ടാൽ നമ്മുടെ നാട്ടിൽ കാട് പിന്നെ പ്രത്യേകം ആരും സംരക്ഷിക്കേണ്ട മരം മനുഷ്യൻ സംരക്ഷിക്കും അതറിയാത്ത ഒരു കുട്ടി എം എസ് സി എടുത്തിട്ട് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ അഗ്രിക്കൾച്ചർ ഓഫീസറായിട്ടും കാര്യമില്ല കാരണം അവർക്ക് മരത്തെ സംരക്ഷിക്കണമെന്ന് കുട്ടിക്കാലത്തതിൻ്റെ മനോഹാരിത കണ്ടതിൻ്റെ തണലിൽ തിരുന്ന് അതിൽ പാർക്കുന്ന കിളിയുടെ പാട്ട് കേട്ട് അത് ഞാൻ സംരക്ഷിക്കേണ്ട ഒന്നാണെന്നുള്ള ഒരു ബോധം കുട്ടിയിലുണ്ടായാൽ പിന്നെ നിയമം വേണ്ട ആ കുട്ടി അത് സംരക്ഷിക്കും അങ്ങനെ സംരക്ഷിക്കാനുള്ള ഒരു സാംസ്കാരിക അറിവാണ് ഒരു ജീവിത ബോധമാണ് എട്ട് വയസ്സിന് മുമ്പ് കുട്ടിക്ക് കിട്ടേണ്ടതെന്നാണ് ഗാന്ധി പറയുന്നത് ഗാന്ധി പറയുന്ന മറ്റൊരു കാര്യം ഈ എന്ന് പറയുന്നത് കുട്ടിക്കുകൾക്ക് ഭയമാണ് ഏത് കുട്ടിക്കും ഭയമാണ് അതുകൊണ്ട് ഈ വർഷത്തിലൊരിക്കൽ ഈ ഭയപ്പെടുത്തൽ വേണ്ട എന്നാണ് ഗാന്ധി പറയുന്നത് അദ്ദേഹം പറയുന്നത് ഓരോ ദിവസവും കുട്ടി വളരുകയാണ് കുട്ടി വളരുന്നത് പോലെ സാറ് വളരുന്നില്ല കാരണം സാറ് ചിലപ്പോൾ മുപ്പത്തഞ്ചും നാൽപ്പതും നാൽപ്പത്തഞ്ചും വയസ്സുള്ള ആളായിരിക്കും നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളിന് കുട്ടിയെ പോലെ ഓരോ ദിവസവും വളരാൻ പറ്റുകയല്ല അപ്പോൾ വളരാത്ത സാറ് വളരുന്ന കുട്ടിയെ പരിശോധിക്കുകയല്ല വേണ്ടത് നേരെ തിരിച്ചാണ് വളരുന്ന കുട്ടി വളരാത്ത സാറിനെ പരിശോധിച്ചാൽ മതി ഓരോ ദിവസവും കുട്ടി വളരുകയാണ് കുട്ടി വളരുമ്പോൾ മൂല്യങ്ങൾ കൂടി നിങ്ങൾ കൊടുത്താൽ ആ കുട്ടി സ്വാഭാവികമായി വളരും അങ്ങനെ സ്വാഭാവികമായി വളർന്ന ഒരു കുട്ടിയാണ് മഹാത്മാഗാന്ധി അദ്ദേഹം മഹാത്മാ ഗാന് മഹാത്മാ ആയത് ലണ്ടനിലാ പഠിച്ചത് കൊണ്ടല്ല അത് അദ്ദേഹം ജീവിതത്തിൽ പ്രദർശിച്ചിട്ടേയില്ല അദ്ദേഹം ഉപയോഗിച്ചിട്ടേയില്ല അദ്ദേഹം തനിക്ക് വേണ്ടി പലതും കണ്ടെത്തുകയായിരുന്നു അതെല്ലാം പുതിയതായിരുന്നു എന്താണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് മഹാ മിടുക്കന്മാരും നോബൽ സമ്മാന ജേതാക്കളുമൊക്കെ ഉണ്ടെങ്കിലും പിന്നൊരു മഹാത്മാഗാന്ധി ഇല്ലാതെ പോയത് മഹാത്മാഗാന്ധിയെ ചതിച്ചവരും കൊന്നവരുമെല്ലാം പിന്നെയുണ്ടായി പക്ഷെ എന്തുകൊണ്ടൊരു മഹാത്മാവ് ഉണ്ടായില്ല ഒരു മഹാത്മാവാൻ അന്വേഷണം നടത്താനുള്ള മാനസിക സ്വാതന്ത്ര്യം പലർക്കുമില്ലാതെ പോയതാണ് ഒരു മഹാത്മാവാണമെങ്കിൽ അതിനൊരു സ്വാതന്ത്ര്യം വേണം തൻ്റെ ബുദ്ധിയെ തൻ്റെ പ്രതിഭയെ തൻ്റെ അധ്വാനത്തെ സമന്വയിച്ച് നാടിന് വേണ്ടി നാടിൻ്റെ വേദന മനസ്സിൽ ഏറ്റുവാങ്ങി സമർപ്പിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയുണ്ടാവണം അങ്ങനെ ഒന്നില്ലാതെ പോകുന്നു എന്നത് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് അയൽവക്ക കുടുംബങ്ങളെ മറികടക്കാനുള്ള മോഹമാണുള്ളത് ചേരാനുള്ള മോഹമല്ലെന്നത് ലോകത്തിൽ നമ്മൾ ഏറ്റവും വലിയവരാവണം അതിന് പറ്റിയ തരത്തിൽ ഒരുപാട് സമ്മാനവും അവാർഡും വിജയവും പിന്നെ ഒരു വിജയം നേടി വന്നാലുള്ള സ്വീകരണമൊക്കെ രാജ്യത്ത് ഒരുപാട് തരത്തിൽ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നമ്മൾ ലോകത്തോട് മത്സരിക്കാൻ സജ്ജമാവുകയാണ് ഗാന്ധി പറഞ്ഞത് ലോകത്തോട് ചേരാൻ നല്ല മൂല്യങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പ്രാപ്തരാക്കൂ എന്നാണ് അപ്പം ഇത് നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാകാത്ത പോകുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നം എന്താ ഇതിൻ്റെ പ്രശ്നം നമ്മുടെ കുട്ടികൾ അസ്വസ്ഥരാണ് നമ്മുടെ കുട്ടികൾ കാരണം നമ്മളും അസ്വസ്ഥരാണ് നമ്മളെ കാരണം നമ്മുടെ ബന്ധുക്കളും അസ്വസ്ഥരാണ് എല്ലാവരും അസ്വസ്ഥതുകൊണ്ട് ലോകം മുഴുവൻ അസ്വസ്ഥരാണ് നമ്മുടെ കുടുംബ ജീവിത മോഹങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ ധാരണകളും ലോകത്തെ മുഴുവൻ അസ്വസ്ഥമാക്കുന്നതാണ് ഗാന്ധിയുടെ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ച് ചിലർ പറഞ്ഞത് ഞാനൊന്ന് ഉദ്ധരിക്കാം ഈ ഗാന്ധിയുടെ വിദ്യാഭ്യാസ നയം പരാജയപ്പെടുകയല്ല ചെയ്തത് നാം അതിനെ വധിക്കുകയാണ് ചെയ്തത് ഇത് പറഞ്ഞത് ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈനാണ് സക്കീർ ഹുസൈൻ ആണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ നൈ താലിം താലീം നടപ്പാക്കാൻ നിയോഗിച്ചത് പക്ഷേ അവർക്കത് നടപ്പാക്കാൻ പറ്റിയില്ല കാരണം അവർക്കറിയാവുന്ന ഒരു ധാരണ ആധുനിക ഇന്ത്യയിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്കും സയൻസ് പണ്ഡിതന്മാർക്കും നമ്മുടെ ഗവേഷണ കുതികൾക്കൊന്നും ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു മഹാത്മാഗാന്ധി തന്നെ അവസാനം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അദ്ദേഹം തന്നെ ആലോചിച്ചത് ഒരർത്ഥത്തിൽ ഞാൻ പാവങ്ങളായി മനുഷ്യർക്ക് വേണ്ടുന്നവനും അധികാരത്തിലുള്ളവർക്ക് അധികപ്പറ്റുമായി ഒരു മനുഷ്യനാണ് നമ്മൾ ഒരുപാട് പേരങ്ങനെയാണ് ഗാന്ധി പറയുന്നത് ഇതാണ് വലുതാകുന്നതെങ്കിൽ ഒരുപാട് പ്രായമുള്ളവർ ഒരുപാട് നല്ലവർ ഒരുപാട് കുട്ടികൾ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ അധികപ്പറ്റാവും അപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അധികപ്പറ്റുകളെ ഞാൻ ഒരധികപ്പറ്റാണെന്ന് തോന്നുന്ന മാനസികാവസ്ഥയിൽ മനുഷ്യരെ എത്തിക്കുന്നതാണ് നമ്മുടെ കുടുംബ ബന്ധമെങ്കിൽ നമ്മുടെ കുടുംബത്തെ ആ തരത്തിലാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ ആ തരത്തിലൂടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് ആരും അധികപ്പറ്റല്ലാത്ത എല്ലാവർക്കും ജീവിക്കാൻ സ്വസ്ഥമായി ജീവിക്കാൻ അവകാശമുള്ള ഒരു സംവിധാനം കുടുംബ സംവിധാനത്തിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഗാന്ധി പറഞ്ഞത് പരിശോധിക്കാൻ തീർച്ചയായിട്ടും ഇന്ത്യക്ക് കഴിയണം അവിടെയാണ് ജനിച്ച് നൂറ്റി അൻപത് വർഷം എത്തി അത് കഴിഞ്ഞ് ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്ന കാലത്ത് ഗാന്ധി ആഘോഷിക്കാനുള്ളതല്ല ഗാന്ധി സത്യത്തിൽ ഒരു വ്യക്തി പോലുമല്ല അത് നമ്മുടെ സമൂഹത്തിലെ ഒരു ജീവിതാദർശമാവണം ജീവിത ആദർശമാകണമെങ്കിൽ ഗാന്ധിയെ നമ്മൾ സ്വീകരിക്കുന്നത് ഏത് തരത്തിലാകണം എന്ന് നമ്മൾ ആലോചിക്കണം അപ്പോഴാണ് ഗാന്ധിയുടെ കുടുംബ ദർശനങ്ങളും വിദ്യാഭ്യാസ ദർശനങ്ങളുമെല്ലാം പ്രധാനമാവുന്നത് ഗാന്ധി ആഫ്രിക്കയിൽ ജീവിക്കുന്ന കാലത്ത് എല്ലാവർക്കും അറിയുന്ന പോലെ അദ്ദേഹത്തിന് നാല് മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിഷമങ്ങളും പ്രതിസന്ധിയും സൃഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായിരുന്നു പക്ഷേ ഇന്നത്തെ തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കൊല്ലത്തെ ഇന്ത്യയിലെ ഒരിടത്തരം കുടുംബത്തിലെ ആളിൻ്റെ ആലോചനയിൽ ആലോചിച്ചാൽ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ശരിയും അദ്ദേഹം തെറ്റും എന്ന് പറയാൻ പറ്റും അദ്ദേഹം മൂത്ത മകൻ ഹരിലാൽ ഹരിലാലും അനുജൻ മണിലാലും മൂന്നാമത്തവൻ രാംദാസും നാലാമത്തവൻ ദേവദാസും ഇങ്ങനെ നാല് പേരാണ് അദ്ദേഹത്തിന് മക്കളായിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ഒരു കുട്ടി ഞാൻ ആദ്യ ദിവസം പറഞ്ഞു ജനിച്ചു ജനിച്ചുവീണ് രണ്ടാമത്തെ ദിവസം മരിച്ചു പോയതാണ് അങ്ങനെ ജീവിച്ചിരുന്ന നാല് കുട്ടികളിൽ മൂത്ത മകൻ ഹരിലാൽ ഹരിലാൽ അദ്ദേഹത്തോടൊപ്പം ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലത്ത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മൂന്ന് വർഷക്കാലം അയാൾ ആറ് തവണ സത്യാഗ്രഹം നടത്തി ജയിലിൽ പോയി അല്ല ആയിരത്തി ഞാൻ ഈ രണ്ടായിരം എന്ന് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കുമ്പം അതൊന്ന് ആയിരത്തി തൊള്ളായിരം എന്നാക്കി മനസ്സിലാക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് കാരണം ഈ നമ്മളിപ്പം ജീവിക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് ഈ ആണ്ട് പറയുമ്പോൾ അത് കയറി വരും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ പതിനൊന്ന് വരെ അദ്ദേഹം ആറു തവണ സത്യാഗ്രഹം നടത്തിൽ തന്നെ ജയിലിൽ പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോടുള്ള ഇഷ്ടം മാത്രമല്ല ഗാന്ധിയോടുള്ള ഇഷ്ടം കൊണ്ടും ഗാന്ധിയുടെ സമരങ്ങളിൽ പങ്കുചേരുന്ന ഈ ഹരിലാലിനെ അന്നത്തെ ദക്ഷിണാഫ്രിക്കയിലെ തൊഴിലാളികളും ഇന്ത്യക്കാരും വിളിച്ചത് ചെറിയ ഗാന്ധി എന്നാണ് അത്ര ഇഷ്ടമായിരുന്നു പക്ഷേ ഹരിലാലിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഗാന്ധിയെപ്പോലായിരുന്നില്ല അയാൾക്ക് വളരാനുള്ള ഗാന്ധിയുടെ പിൻഗാമിയാവാനുള്ള ഒരാഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപക്ഷെ ലോകരാഷ്ട്രീയത്തിൽ തന്നെ ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഗാന്ധി ഗാന്ധിയുടെ രാഷ്ട്രീയ സേവനങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് പിന്നാലെ എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു ഓഹരി അധികാരത്തിൽ വേടിക്കാൻ ഇഷ്ടപ്പെടാത്തയാളാണ് മറ്റെല്ലാ കുടുംബങ്ങളും അങ്ങനെയല്ല അവർ അവരുടെ രാഷ്ട്രീയ സേവനത്തിൻ്റെ ഒരു പങ്ക് മക്കൾക്ക് കിട്ടുന്നതിൽ വിഷമമില്ലാത്തവരാണ് അതുകൊണ്ടാണ് സൂമാർ അഴീക്കോട് സാർ പറഞ്ഞത് ഗാന്ധിയുടെ കുടുംബം ജനങ്ങളിൽ ലയിച്ചു നെഹ്റുവിൻ്റെ കുടുംബം അധികാരത്തിൽ ചേർന്നു അപ്പോൾ ഗാന്ധിക്ക് നെഹ്റുവിനെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ നെഹ്റുവിന് തൻ്റെ മക്കളെ പ്രത്യേകിച്ച് ഇന്നിരേ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ സംഭവിച്ചു പക്ഷെ ഗാന്ധിയുടെ മക്കളുടെ പേര് പോലും ഇന്ത്യയിൽ പലർക്കും അറിയില്ല എന്നാൽ അതാഗ്രഹിച്ച ഒരാളാണ് ഗാന്ധിയുടെ മൊത്തം സൽഫലങ്ങളെല്ലാം തനിക്ക് കിട്ടണമെന്നല്ല തനിക്ക് ഗാന്ധിയുടെ നാവിൽ നിന്ന് ഒരു പ്രോത്സാഹന വാക്ക് തനിക്ക് കൂടുതൽ പഠിക്കാനുള്ള ഒരു കാര്യം ഇതെല്ലാം ഉണ്ടാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പക്ഷെ ഗാന്ധി വേറൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം എനിക്ക് തോന്നുന്നു അത് കൃത്യമായി ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം ആഗ്രഹിച്ചത് ഓരോരുത്തരും അവരവരുടെ കഴിവിൽ അധ്വാനത്തിൽ അവരെ തെണ്ടിടത്തെത്തണം ഒരു പിതാവിൻ്റെ സേവനം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കൊടുക്കുന്ന ത്യാഗം മകൻ ഓഹരിയായി അവകാശപ്പെട്ടതല്ല അവരവർക്ക് അവരവരുടെ അധ്വാനത്തിൻ്റെ വളർച്ചയിൽ വളർന്ന് എവിടെയുമെത്താം ഗാന്ധിയോടാ കാലത്ത് തന്നെ ഒരുതരം പിണക്കം കൊണ്ട് നാട്ടിലേക്ക് മടങ്ങിയ ആളാണ് ഈ ഹരിലാൽ ഗാന്ധി അദ്ദേഹം പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചത് സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത് ആ പെൺകുട്ടിയുടെ പേര് ചഞ്ചലെന്നായിരുന്നു അയാൾ കഞ്ചുമക്കളുണ്ടായിരുന്നു ചഞ്ചൽ അവിടുന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു അപ്പോൾ അദ്ദേഹത്തെ ആ ചഞ്ചലിൻ്റെ കൂടെ പോകാൻ ഗാന്ധി ഈ മകൻ മകന് ടിക്കറ്റ് പോലും എടുത്തു കൊടുത്തില്ല എടുത്തു കൊടുക്കാൻ ഗാന്ധിയുടെ കയ്യിൽ പണവും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് ആ മകന് മനസ്സിലായില്ല അയാളെ ഗാന്ധി ലണ്ടനിൽ പോയി പഠിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു ലാ പരീക്ഷയ്ക്ക് തന്നെ ഗാന്ധിയാണെങ്കിൽ അന്ന് ലണ്ടനിൽ ചില അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിൽ ചിലർ ചേർന്ന് ഒരു എൻട്രൻസ് പരീക്ഷ നടത്തി ഒരാൾ ഗാന്ധി ആയിരുന്നു ആ എൻട്രൻസിന് മേൽനോട്ടം വഹിച്ചത് ആ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഹരിലാലിനായിരുന്നു പക്ഷേ ഗാന്ധി സ്വന്തം മകനായതുകൊണ്ട് അയാളെ അതിൽ നിന്ന് ഒഴിവാക്കി വേറൊരാളെയാണ് ലണ്ടനിൽ പഠിക്കാൻ അയച്ചത് ഇതാണ് ഗാന്ധി ഗാന്ധി അതുകൊണ്ടാണ് ഹരിലാലിൻ്റെ പിതാവിനേക്കാൾ വലുതായി ഗാന്ധി പിന്നെ ഇന്ത്യയുടെ പിതാവായത് സത്യത്തിൽ ഇന്ത്യയുടെ മകനാണ് ഗാന്ധി ആ ഗാന്ധി ഇന്ത്യയുടെ പിതാവായി അങ്ങനെ ലോകത്ത് അധികാരത്തിലല്ലാതെ ഒരു മകൻ പിതാവായത് അധികാരത്തിലെത്താതെ പിതാവായത് ഗാന്ധി മാത്രമാണ് മറ്റ് പല രാജ്യങ്ങളിലും പലതും പിതാവായിട്ടുണ്ട് പക്ഷേ അവർ അധികാരം കൂടി കൈവരിച്ച് പിതാവായതാണ് അപ്പോൾ ഹരിലാൽ എന്ന ഗാന്ധിയുടെ മകനെയും ഗാന്ധി ഉദ്ദേശിച്ചത് അവൻ നല്ല മൂല്യങ്ങൾ തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരുപാടൊരുപാട് പഠിച്ചാലേ അവന് നാട്ടിലെ നല്ല മൂല്യങ്ങൾ സ്വീകരിക്കാൻ പറ്റൂ അയാൾ കയച്ച കത്തിലെല്ലാം ഗാന്ധി അയാളോട് പറഞ്ഞിരുന്നു നിനക്ക് വരുന്ന തെറ്റ് നിൻ്റെ കുറ്റം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അതിലൊരു എൻ്റെ കുറ്റമുണ്ട് കസ്തൂർബായിയുടെ കുറ്റമുണ്ട് കാരണം ഞങ്ങൾ അച്ചടക്കമില്ലാതെ ജീവിച്ച കാലത്ത് ഞങ്ങൾക്കൊരുപാട് കാമാസക്തി ഉണ്ടായിരുന്ന സമയത്ത് ജനിച്ചവനാണ് നീ അതുകൊണ്ടൊരു പക്ഷേ നിൻ്റെ ഇന്നത്തെ കുറ്റങ്ങൾ എൻ്റെ അന്നത്തെ കുറ്റങ്ങളായിരിക്കാം അതിൻ്റെ ശിക്ഷ എനിക്കാരെങ്കിലും തന്നാൽ അത് ഞാൻ സ്വീകരിക്കാനും തയ്യാറാണ് പക്ഷേ നീ നന്നാവണം നീ സ്വയം ചിന്തിച്ച് നന്നാവണം അയാൾക്കൊരിക്കലും പിന്നെ അങ്ങനെ നന്നാവാൻ കഴിഞ്ഞില്ല ഇന്ത്യയിൽ വന്ന് അയാൾക്ക് അഞ്ച് കുട്ടികളുണ്ടായി അയാൾ മെട്രിക്കുലേഷൻ എഴുതി ജയിക്കാൻ നോക്കി ജയിക്കാൻ പറ്റിയില്ല മറ്റ് ഗാന്ധിയുടെ പുത്രന്മാർക്കും ഇദ്ദേഹത്തെ പോലെ തന്നെ ഔപചാരിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല അതിന് ഗാന്ധി എതിരായിരുന്നു അവിടെയാണ് ഗാന്ധി ഗാന്ധി എന്ന മഹാത്മാവാവുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടികളെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ ഈ മണിലാലിനെയും രാംദാസിനെയും ദേവദാസിനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പൊള്ളോക്കെന്ന് പറയുന്ന അൽ ഗാന്ധിയോട് എല്ലാ കാലവും ലളിത ജീവിതത്തിൽ കൂടി ജീവിച്ച മനുഷ്യൻ ഒരുപാട് നിർബന്ധിച്ചു പക്ഷെ ഗാന്ധി പറഞ്ഞു എൻ്റെ കുട്ടികൾ ഇംഗ്ലീഷ് ഈ നാട്ടിൽ ജീവിക്കുന്നത് കൊണ്ട് അവർ സംസാരിച്ച് പഠിക്കട്ടെ പക്ഷേ അവർ പഠിക്കേണ്ട ഭാഷ ഗുജറാത്തിയാണ് ഗാന്ധി തന്നെ അവരെ ഗുജറാത്തി പഠിപ്പിച്ചു ഗാന്ധി തന്നെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു ഗാന്ധി രാവിലെ ഓഫീസിൽ പോകുന്നത് നടന്നാണ് ജീവിതത്തിൽ ഒരുപക്ഷെ ഇത്രയേറെ നടന്നു പോയൊരു മനുഷ്യൻ ലോകത്ത് വേറെ ഉണ്ടായോന്ന് സംശയമാണ് നടന്നു പോകുമ്പോഴെല്ലാം ഈ മക്കളെ കൂടി കൂട്ടിയാണ് അദ്ദേഹം പോകുന്നത് അവരോട് വർത്തമാനം പറഞ്ഞു പറഞ്ഞാണ് പോകുന്നത് ഗാന്ധിക്കറിയാവുന്ന വിജ്ഞാനം അവരിൽ പകർന്നു പകർന്നാണ് പോകുന്നത് ആ മൂന്ന് മക്കളും ഒരർത്ഥത്തിൽ കൊച്ചു ഗാന്ധിമാരായിട്ടാണ് ജീവിച്ചത് പക്ഷേ ഔപചാരിക വിദ്യാഭ്യാസം കിട്ടിയിട്ടല്ല അവർക്കും ഒരു മെട്രിക്കുലേഷൻ പാസായി ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്തത് കൊണ്ടുള്ള വിഷമം ഈ മൂന്ന് പേർക്കും ജീവിതത്തിലുണ്ടായിരുന്നു പക്ഷേ അധികാരത്തോട് ചേർന്ന് നിൽക്കാത്തത് കൊണ്ടുള്ള മാനസികക്ഷോഭമോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും കുറവോ അവരിൽ അവസാനമായി ഇപ്പം വന്നു ചേർന്നില്ല അവിടെ ഫീനിക്സ് എന്ന ആശ്രമത്തിൽ ഗാന്ധി ജീവിക്കുന്ന കാലത്ത് അദ്ദേഹം ചിലവ് ചുരുക്കാൻ തീരുമാനിച്ചു ചെലവ് ചുരുക്കാൻ തീരുമാനിച്ചപ്പോൾ എങ്ങനെയാണ് അത് ഗാന്ധിയുടെ സാമ്പത്തിക ദർശനം പറയുന്ന നാൾ പറയേണ്ടതാണ് പക്ഷേ അദ്ദേഹം ഒരു കാര്യം ചെയ്തു എല്ലാ മക്കളെയും അദ്ദേഹം പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹം ആദ്യം തീരുമാനിച്ചത് കടയിൽ നിന്നാണ് റൊട്ടി വേടിച്ചോണ്ടിരുന്നത് അത് വീട്ടിലുണ്ടാക്കാൻ തീരുമാനിച്ചു വീട്ടിലുണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ ഗോതമ്പ് പൊടി വേണമെങ്കിൽ വേടിക്കാൻ കിട്ടും അദ്ദേഹം ഗോതമ്പ് കൈകൊണ്ട് പൊടിക്കാൻ തീരുമാനിച്ചു ഏഴ് പവൻ കൊടുത്തൊരു ചെറിയ കൈകൊണ്ട് കറക്കി പൊടിക്കുന്ന മില്ല് വേടിച്ച് മക്കളും മക്കളോടെല്ലാം പറഞ്ഞു സന്തോഷമായിട്ടേ കറക്കാവൂ നിങ്ങൾക്കിഷ്ടപ്പെടുന്നത് വരെ കറക്കിയാൽ മതി പക്ഷേ അതിൽ പൊള്ളോക്കും പുള്ളവർക്കും മറ്റുള്ളവരുമൊക്കെ പങ്കുചേർന്ന് മക്കളും സന്തോഷത്തോടെ പങ്കുചേർന്ന് അങ്ങനെ പൊടിച്ച് ഈ റൊട്ടി വീട്ടിലുണ്ടാക്കി പച്ചക്കറിയൊക്കെ ഫീനിക്സിൽ തന്നെ അവരുണ്ടാക്കുന്നത് കൂട്ടി ഏറ്റവും ലളിതമായും ഏറ്റവും ചെലവ് ചുരുക്കിയും ജീവിച്ചു അതിലൂടെ അദ്ദേഹം മക്കൾക്കൊന്നേ കാണിച്ചു കൊടുത്തുള്ളൂ താൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങളറിയണം ഇപ്പോഴുള്ള ഒരുപാട് മക്കളുമാരുടെ പ്രശ്നം അച്ഛൻ എത്ര സ്വത്തുണ്ടെന്ന് അച്ഛൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അമ്മ എത്രയാണ് പാടുപെടുന്നതെന്ന് അമ്മ എങ്ങനെയാണ് ഈ കുടുംബം നോക്കാൻ വേണ്ടി ഉറക്കമൊഴിയുന്നതെന്ന് മക്കളറിയാതെ പോകുന്നു പണ്ടെട്ടും പത്തും മക്കളുള്ള വീടുകളിലൊക്കെ ഇതൊക്കെ അറിഞ്ഞു പോയി ഇപ്പോൾ ഒന്നും രണ്ടും മക്കളുള്ള വീടുകളിൽ ഈ അച്ഛൻ എങ്ങനെയാണ് പാടുപെടുന്നതെന്ന് ഈ അമ്മ എങ്ങനെയാണ് പാടുപെട്ട് ജീവിക്കുന്നതെന്ന് അറിയാതെ പോകുന്നുണ്ട് ഗാന്ധി തൻ്റെ മൂന്ന് മക്കളെയും ഹരിലാൽ അദ്ദേഹത്തിൽ നിന്ന് അപ്പോഴേ പോയി ബാക്കി മൂന്ന് മക്കളെയും അദ്ദേഹം താൻ ആരാണെന്ന് താൻ എന്താണെന്ന് താൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് താൻ പുലർത്തുന്ന സത്യസന്ധത എത്രയാണെന്ന് താൻ നടക്കുന്നത് എത്ര ദൂരമാണെന്ന് അവരെ അറിയിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ അറിയിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ മക്കൾ വഴി തെറ്റാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ വഴി തെറ്റാനുള്ള സാധ്യതയും കൂടുതലാണ് മണിലാരണ ഗാന്ധി ഇവിടെ വരുമ്പോഴും അവിടുത്തെ ആശ്രമം നോക്കി നടത്തിയിരുന്നത് ഈ ഫീനിക്സ് നോക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അതിൻ്റെ പ്രവർത്തനം നിർത്തുന്നു അതുവരെ മണിലാലോ അദ്ദേഹത്തിൻ്റെ ആളുകളോ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി ഇള ഗാന്ധി തന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടികളിൽ രണ്ട് പേരാണ് കുട്ടികളെന്ന് പറഞ്ഞാൽ മക്കളല്ല മക്കട മക്കൾ അതിൽ രണ്ട് പേരാണ് ഏതെങ്കിലും ജനപ്രതിനിധി സഭയിലൊക്കെ എത്തിയത് ഗവർണറായി വേറൊരാളുണ്ട് അതൊന്ന് ഈ മണിലാലിൻ്റെ പുത്രിയായ ഇള ഗാന്ധിയാണ് ദക്ഷിണാഫ്രിക്കയിലെ പാർലമെൻറ്റ് അംഗമായി രണ്ട് രാമചന്ദ്ര ഗാന്ധിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ഇന്ത്യൻ അംഗമായി പലരും എഴുത്തുകാരായി പലരും കോളേജ് പ്രൊഫസറായി പക്ഷേ അതെല്ലാം അവരുടെ വഴിയിലാണ് ഗാന്ധിയുടെ ചെലവിലല്ല ഗാന്ധി അവർക്ക് നിശബ്ദമായി അവരെ നയിക്കുന്ന ഒരു മാതൃകയായിരുന്നു അല്ലാതെ കൈപിടിച്ചവരെ അധികാരത്തിൽ കൊണ്ടുപോകുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം ജീവിതം മുഴുവൻ അത് കാത്തു സൂക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഭാഷാ സങ്കല്പമാണ് ആ ഭാഷാ സങ്കല്പത്തിലാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കുട്ടിക്കാലത്ത് കുട്ടികളെ നിങ്ങളെന്താണോ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഭാഷ ആ ഭാഷ കുട്ടികളെ പഠിപ്പിക്കുക അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കളായ കുട്ടികളെല്ലാം സംസ്കൃതം പഠിക്കട്ടെ മുസ്ലിങ്ങളായ കുട്ടികളെല്ലാം അറബ് പഠിക്കട്ടെ കാരണം ഒരു മുസ്ലിം കുട്ടി വീട്ടിലെ പ്രാർത്ഥനയിൽ അവൻ്റെ പള്ളിയിലെ സംസാരത്തിൽ അവൻ കേൾക്കുന്ന മതച്ചടങ്ങുകളിൽ കുറച്ച് അറബി വാക്കുകൾ കേൾക്കുന്നുണ്ട് അർത്ഥമറിഞ്ഞോ അറിയാതെയോ അതവൻ കേൾക്കുന്നത് അവൻ്റെ മനസ്സിലുണ്ട് അവൻ്റെ തലച്ചോറിലുണ്ട് അവൻ്റെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് ആ കുട്ടി അറിവു പിടിക്കട്ടെ നമ്മുടെ എല്ലാം ഹിന്ദുക്കളുടെ എല്ലാ പേരും സംസ്കൃത പേരാണ് നാഗരൻ എന്ന് പറഞ്ഞാലും ലക്ഷ്മി എന്ന് പറഞ്ഞാലും ഗോപാലൻ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും കേൾക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ പേരും സംസ്കൃതമാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഹിന്ദു വിദ്യാർത്ഥി അവൻ പഠിക്കുന്ന കാലത്ത് സംസ്കൃതം കൂടി പഠിക്കട്ടെ എത്ര പ്രായോഗികമായിട്ടാണ് അദ്ദേഹം ചിന്തിച്ചത് അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത് എല്ലാവരും അവരവരുടെ മാതൃഭാഷയിൽ വേണം അവർ അറിവ് ശേഖരണത്തിനുള്ള വഴി നടന്നു പോകാൻ വേറൊരു ഭാഷയിൽ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ വേറൊരു ഭാഷയിൽ നിങ്ങൾക്ക് കച്ചവടം നടത്താം നിങ്ങൾക്ക് ശാസ്ത്രം പഠിക്കാം നിങ്ങൾക്ക് ചില പേരുകൾ പഠിക്കാം പക്ഷേ അതിൽ നിങ്ങളുടെ ഉണ്ടാവും നിങ്ങളുടെ മാതൃഭാഷയിൽ നിങ്ങളുടെ ഹൃദയം ഉണ്ടാവും ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അയൽവക്കക്കാരനും മനസ്സിലാവൂ നിങ്ങൾക്കൊരു കരച്ചിൽ മനസ്സിലാവൂ നിങ്ങൾക്കൊരു ചിരി മനസ്സിലാവൂ നിങ്ങൾക്കൊരാത്മാവിൻ്റെ നൊമ്പരും മനസ്സിലാവൂ അതിന് നിങ്ങൾ മാതൃഭാഷ പഠിക്കണം നമ്മുടെ കുട്ടികളെ തന്നെ ചില കുട്ടികളൊക്കെ ഒരുപാട് പേര് ഈ ഇംഗ്ലീഷ് വിദ്യാലയങ്ങളിൽ അയച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പം അവൻ അറിവ് കിട്ടും പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ വേറൊരാളുടെ കരച്ചിൽ ഉൾക്കൊള്ളാൻ പറ്റിയല്ല അവൻ്റെ അച്ഛൻ രോഗം വരുമ്പോൾ അച്ഛൻ്റെ മുഖത്തെ വേദന അവൻ്റെ ഹൃദയത്തിൽ പതിയല്ല ഹൃദയത്തിൽ പതിയണമെങ്കിൽ നിങ്ങൾ മാതൃഭാഷ പഠിക്കണം പക്ഷേ ഗാന്ധിയെ രാഷ്ട്രപിതാവായി അംഗീകരിക്കുന്ന നമ്മൾ ആ പിതാവ് പറഞ്ഞ പലതും ചെയ്യുന്നില്ല അതിന് മലയാളത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട് അതാണോ നമ്മളെന്ന് ഞാൻ പറയുന്നില്ല അതായത് പിതാവ് പറയുന്നത് കേൾക്കാതിരിക്കുന്നവരെ പറയുന്ന ഒരു പദമുണ്ട് മഹാത്മാഗാന്ധി രാജ്യത്തോട് പറഞ്ഞത് ശാസ്ത്രീയമായാണ് ശരിയായിട്ടാണ് അദ്ദേഹം കല്യാണം കഴിഞ്ഞ് പോകുന്ന ഒരു കുട്ടി വീട്ടിൽ നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായി പലതും കൊണ്ടുപോകും ഇപ്പോൾ ഇടത്തരം വീടുകളിലൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകുന്നത് പിന്നെ ഒരു അഞ്ഞൂറ് പവൻ കൊണ്ടുപോകും ഒരു ബെൻസ് കാറ് കൊണ്ടുപോകും മിക്കവാറും എല്ലാം കടമായിരിക്കും പിന്നെ ഈ കടം കാരണം ഇവരവസാനം തെരുവിലായിരിക്കും പിന്നെ മറ്റ് ആർഭാടം കൊണ്ടുപോകും സർവ്വതും കൊണ്ടുപോകും ഗാന്ധി പറഞ്ഞത് കൊണ്ടുപോകേണ്ട ഒന്നേ ഉള്ളൂ ആ വീടിൻ്റെ ഓർമ്മയാണ് ആ ഓർമ്മയിൽ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മമ്മയും ആ വീട്ടിൽ ആ കുട്ടി ഇരുന്ന പുളി പുളിമരത്തിൻ്റെ ചുവടും അവിടെ വന്ന പക്ഷിയുടെ മുഖവും വളർത്തിയ പശുവിൻ്റെ തേങ്ങലും അത് തന്ന പാലും ഇതെല്ലാമാണ് ഒരു കുട്ടി കൊണ്ടുപോകേണ്ടത് ഇത് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമീണമായ ചില നന്മകളുണ്ടാവണം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മാതൃഭാഷയുണ്ടാവണം നിങ്ങൾ എട്ട് വയസ്സുവരെയെങ്കിലും അമ്മയോടൊപ്പം കൈപിടിച്ച് നടന്ന ഓർമ്മയുണ്ടാവണം നിങ്ങളുടെ അമ്മൂമ്മയുടെ മടിയിൽ കിടന്നു കേട്ട കഥയുടെ ഓർമ്മയുണ്ടാവണം ആ കഥയുണ്ടാവണം ആ കുട്ടിക്ക് വീട് വിട്ടുപോകാൻ പറ്റുകയല്ല വിട്ടു പോകുമ്പോഴും ആ വീടും ചുറ്റുപാടും മനസ്സിൽ ഒട്ടും ചോരാതെ കൊണ്ടുപോകും നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ശുദ്ധമായ രണ്ട് മനസ്സുകൾക്കിടയിൽ ശൂന്യത ഉണ്ടാവില്ല ഇപ്പം ഭാര്യ തിരുവനന്തപുരത്തും ഭർത്താവ് അമേരിക്കയിലും ജോലി ചെയ്ത് താമസിക്കുമ്പോൾ അവരുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ രണ്ട് ഭൂഖണ്ഡങ്ങളിലാണെങ്കിലും അവർ മനസ്സ് കൊണ്ടൊന്നായിരിക്കും ശരീരം കൊണ്ടേ അവർ രണ്ട് ഭൂഖണ്ഡങ്ങളിലാവും പക്ഷെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നല്ല മൂല്യങ്ങൾ നല്ല ഓർമ്മകളുണ്ടാവില്ല തിരുവനന്തപുരത്ത് ഒരേ വീട്ടിൽ ഒരേ കട്ടിലിൽ അടുത്തടുത്ത് കിടക്കുമ്പോഴും മനസ്സ് ശുദ്ധമല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് രണ്ട് ഭൂഖണ്ഡങ്ങളിലായിരിക്കും ശരീരം കൊണ്ടടുത്ത് നിൽക്കുമ്പോൾ മനസ്സകന്ന് നിൽക്കുന്നതാണോ ശരീരമകന്ന് അകന്ന് നിൽക്കുമ്പോഴും മനസ്സടുത്ത് നിൽക്കുന്നതാണോ നല്ലതെന്ന ചോദ്യമാണ് ഗാന്ധി ചോദിച്ച ചോദ്യം അത് കുറച്ചുകൂടെ മൂല്യവത്തായി ശുദ്ധി ചെയ്ത് നമ്മുടെ ചട്ടമ്പി സ്വാമികൾ ചോദിച്ചു എന്നേ ഉള്ളൂ അപ്പം നമുക്ക് എന്തുകൊണ്ട് നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മളെ മനസ്സിലാക്കലല്ല ഈ ഞാൻ എന്ന വാക്കാണ് വളരെ വലിയ തെറ്റായ ഒരു വാക്ക് നമ്മളെന്ന വാക്കാണ് ശരിയായ ഒരു വാക്ക് അതുകൊണ്ടാണ് ഒരു കുടുംബത്തിൽ നിന്ന് പോകുമ്പോൾ മനസ്സിൽ നിന്ന് വീട് പോകരുത് പക്ഷേ ചിലർ പോകുമ്പോൾ മനസ്സിൽ നിന്നെല്ലാം മാഞ്ഞു പോവുകയാണ് എല്ലാം മാഞ്ഞു പോകുന്ന തരത്തിലുള്ള ആർഭാടം നഗരവൽക്കരണം ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുകയാണ് അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇതെല്ലാം സംഭവിക്കുമ്പോഴാണ് അതിലൊന്നാമത്തെ കാര്യം ഗാന്ധി പറയുന്നത് നമുക്ക് പരസ്പരം പലതും മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങൾ അത്താഴം കഴിക്കുമ്പോൾ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് അത്താഴം കഴിക്കാം ആഹാരം എവിടെ നിന്നും കഴിക്കാം ഗാന്ധി ഫീനിക്സിലും ഗാന്ധി സേവാഗ്രാമിലും ഗാന്ധി പിന്നെ സബർമതിയിലുമൊക്കെ ആഹാരം കഴിച്ചത് എല്ലാവരും ഒരുമിച്ചാണ് ഒരുമിച്ച് ആഹാരം കഴിക്കുമ്പോൾ ആഹാരം ഒരു ഭൗതിക വസ്തു മാത്രമല്ല ആത്മീയത കൂടിയുണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ ഹോട്ടലിൽ നിന്ന് നമുക്ക് എത്ര വലിയ ആഹാരവും കഴിക്കാം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ച് എത്ര വലിയ ആഹാരവും കിട്ടും പക്ഷേ ആ ആഹാരം ഒരു ഭൗതിക വസ്തു മാത്രമാണ് അതേപക്ഷം നമ്മൾ പൈസ കൊടുക്കാതെ നമ്മൾ വിശന്ന് വരുമ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി കരുതി സൂക്ഷിക്കുന്ന ആഹാരം അതമ്മയും മക്കളെല്ലാവരും ചേർന്ന് അത്യാവശ്യം വർത്തമാനമെല്ലാം പറഞ്ഞ് അമ്മ തലോടലോടുകൂടി ചിലപ്പോൾ ഒരു കഷണം എന്തെങ്കിലും അധികം എടുത്ത് മകൻ്റെ അല്ലെങ്കിൽ മകളുടെ പാത്രത്തിലിട്ട് അച്ഛൻ ഇടയ്ക്ക് ഒരു തൻ കിട്ടാതെ ഒരു കുറവ് വരുന്നെടുത്ത് അച്ഛൻ്റെ അങ്ങാട്ട് കൊടുത്ത് അമ്മയെപ്പോൾ അമ്മയ്ക്കുള്ളതൊന്നെടുത്ത് അച്ഛന് കൊടുത്ത് അവിടെ ആഹാരം ഒരാത്മീയ ആഹാരം കൂടിയാണ് അവിടെ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വയറ് നിറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സ് നിറയും അതുകൊണ്ടാണ് ഈ മനസ്സ് നിറയുന്ന ആഹാരമാണ് ഭൗതിക ആത്മീയ ആഹാരമാവുന്നത് ചില ആഹാരം നിങ്ങളുടെ വയറ് മാത്രമേ നിറയ്ക്കൂ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആഹാരം വയറ് മാത്രം നിറയ്ക്കാനുള്ളതാണ് പക്ഷേ കുടിലുകളിൽ ദാരിദ്ര്യമുള്ള വീടുകളിൽ കർഷകൻ്റെ അമ്മമാർ കരുതി വച്ച് സർവർക്കുമായി വിളമ്പി എത്തിക്കുന്ന ആഹാരം ഭൗതിക ആഹാരം മാത്രമല്ല ആ ആഹാരം കഴിക്കുമ്പോൾ മനസ്സിലൊരു തൃപ്തി കൂടി ഉണ്ടാവുന്നുണ്ട് നാക്കിലുണ്ടാവുന്ന രുചിയല്ലേ ആഹാരം അത് മനസ്സിലുണ്ടാവുന്ന തൃപ്തി കൂടിയാണ് ഈ സേവാഗ്രാമിൽ ഗാന്ധി കഴിക്കുന്ന ആഹാരം പലരും അദ്ദേഹത്തിൻ്റെ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആഹാരത്തിൻ്റെ കൂടെ അദ്ദേഹം രക്തശുദ്ധിക്ക് വേണ്ടി രക്തശുദ്ധിക്ക് വേണ്ടി അദ്ദേഹം അരച്ച് അതിൻ്റെ ഒരു ഉരുള കൂടി വയ്ക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇലയുടെ അരികിൽ അപ്പോൾ പലർക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്ന പല അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന മഹത്വമുണ്ടെന്ന് കരുതുന്നവർക്ക് ഇതിൻ്റെ ഒരു പങ്ക് കൊടുക്കുന്ന നമുക്കറിയാം വേപ്പിൻ്റെ അത് കഴിക്കാൻ പറ്റുകയല്ലോ സാധാരണ മനുഷ്യന് പറ്റിയല്ല പക്ഷേ ഗാന്ധി അത് അല്പാൽപ്പമായി മുഴുവൻ കഴിക്കും അദ്ദേഹം നാക്കിൻ്റെ രുചിയെയും കോപതാപങ്ങളെയും അദ്ദേഹത്തിന് സാധാരണ മനുഷ്യന് കിട്ടാവുന്ന സർവ്വതിനേയും അതിൻ്റെ വൈകാരിക ഭാവങ്ങളെയും അതിജീവിച്ചവനാണ് അങ്ങനെ അതിജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാക്കിൻ്റെ രുചിയിലല്ല ആഹാരത്തിൻ്റെ കാര്യം അത് നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിയിലാണ് അങ്ങനെ മനസ്സിൻ്റെ തൃപ്തിയിൽ നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ കഴിയുന്നതേതോ അതാണ് വീട് അതിനെയാണ് കുടുംബം എന്ന് പറയുന്നത് കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് ഈ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുന്നത് കൂടുമ്പോൾ മാത്രമല്ല നമുക്ക് ഭയമില്ലാതെ സംസാരിക്കാൻ ഭയമില്ലാതെ സംസാരിക്കാൻ നമുക്ക് കഴിയുന്ന ആദ്യത്തെ ആൾ അമ്മയാണ് അതിലും വലിയ ആൾ അമ്മൂമ്മയാണ് അച്ഛനോട് ഏത് കുട്ടിക്കും ചെറിയൊരു ഭയം ഉണ്ടാവും പക്ഷേ അമ്മയോട് ഭയമുണ്ടാവില്ല ഭയമില്ലാത്തത് അമ്മ ഒരു ഭൗതിക വസ്തുവല്ല അമ്മയുടെ അമ്മയൊരു ആത്മീയ വസ്തു കൂടിയാണ് ഈ ആത്മീയത എന്ന് പറയുന്നത് കുടുംബത്തിൽ ഗാന്ധി കണ്ടത് ഒരു സന്യാസി കാണുന്ന പോലെ ഒരു സന്യാസിയേക്കാൾ ഒരുപാട് ഉയരാണ് ഗാന്ധി തന്നെ ഗാന്ധിയുടെ അമ്മയെ കണ്ടത് പുത്തലീമയെ കണ്ടത് അപ്പം ഇത് നിങ്ങൾക്ക് കിട്ടുന്നിടമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിന് അഭയമാവുന്ന നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമാകുന്ന നിങ്ങളുടെ മനസ്സിന് തൃപ്തി തരുന്ന നിങ്ങളെ അസ്വസ്ഥതകളിൽ നിന്ന് മോചിപ്പിക്കുന്ന ഇടമേതോ അതാണ് കുടുംബം അതൊരു യുദ്ധഭൂമിയല്ല അതൊരു യുദ്ധഭൂമിയിലേക്ക് കുട്ടികളെ സജ്ജമാക്കുന്ന ഇടവുമല്ല നിർഭാഗ്യവശാൽ ഇന്ന് യുദ്ധത്തിന് കുട്ടികളെ ഒരുക്കുന്ന ഇടമായി കുടുംബങ്ങൾ മാറിയിട്ടുണ്ട് അവിടെ അന്തസ്സിൻ്റെ ചെറുപ്പങ്ങൾ പോലും ഇന്നുണ്ടാവുന്നുണ്ട് ഗാന്ധി അങ്ങനെ അതിനെ കണ്ടില്ല അദ്ദേഹം വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഈ എട്ട് മുതൽ പതിനാറ് വരെയുള്ള കുട്ടികളെ എന്തെങ്കിലും അവർക്കിഷ്ടപ്പെട്ട ഒരു സ്കിൽ അവരെ കയ്യിലുണ്ടെങ്കിൽ അതിന് പരിശീലനം കൊടുക്കുക വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരാളും ആ സമൂഹത്തിൽ അധിക പറ്റാവരുത് ഈ സമൂഹം പി എസ് സി വഴി ജോലി തരണമെന്നല്ല ഗാന്ധി പറഞ്ഞത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കഴിവനുസരിച്ച് അത് വികസിപ്പിച്ചാൽ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുള്ള എന്തെങ്കിലും ഈ ഭൂമിയിലുണ്ട് നിങ്ങളുടെ ചുറ്റുപാടുമുണ്ട് ഇപ്പോൾ കേരളത്തിലെ പ്രശ്നം എന്താ ഗാന്ധി പറഞ്ഞതുപോലെ പോയിരുന്നെങ്കിൽ കേരളത്തിൽ ഇത്രയും എഞ്ചിനീയർമാരെ ആരും സൃഷ്ടിക്കല്ല ഒരു പത്ത് വർഷം കഴിയുമ്പോൾ പല പഠനവും പറയുന്നത് ഈ ഡോക്ടർമാരും ഇത്രയും ആവശ്യമില്ലെന്നാണ് ഇപ്പോൾ ഒരുപാട് പേരെ പേരെയങ്ങ് പഠിപ്പിച്ച് പലയിടത്തും ഇപ്പോൾ എഞ്ചിനീയറിങ് കോളേജിലൊന്നും ആളെ എന്ന് വെച്ചാൽ സീറ്റുകൾ ഒരുപാട് ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ എന്നാൽ നമുക്ക് ചിലടത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ ആളില്ലാതാവുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഏത് സമൂഹത്തിലും ആ സമൂഹത്തിൻ്റെ അധികപ്പറ്റാവുന്ന യൗവനങ്ങളെ ഒരു കലാവവാസനയുള്ള സ്വഭാവങ്ങളെ അല്ലെങ്കിൽ മനുഷ്യൻ ഓരോരുത്തരും ഞാൻ ഇവിടെ യോഗ്യനല്ല എന്ന് തോന്നലുണ്ടാക്കുന്ന മാനസികാവസ്ഥയെ സൃഷ്ടിക്കുന്നത് നമ്മുടെ കുടുംബം ഗാന്ധി പറഞ്ഞതുപോലെ ആസൂത്രണം ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഒരുപാട് തരത്തിൽ അസ്വസ്ഥരാണ് ഒരു സൈനൈഡ് കൊടുത്ത് ഒരുപാട് പേരെ അഞ്ചാറ് വർഷം കൊണ്ട് കൊന്ന ഒരു പെണ്ണിൻ്റെ പേര് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഇന്നലെ ആരോ പറയുന്നുണ്ട് കുണ്ട്ര ഒരാളെ ഭർത്താവിൻ ഭാര്യയെ കഴുത്തി തിരിച്ചു അത് മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് കല്യാണത്തിൽ കഴിഞ്ഞ വർഷം കേരളത്തിൽ വിവാഹമോചന കേസുകൾ കുടുംബ കോടതികളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അമ്പത്തിരായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറാണ് ഇതൊക്കെ ഒരു വർഷമാണ് ഇത് രണ്ടായിരത്തി ഒന്നിൽ മൂവായിരത്തിൽ താഴെയായിരുന്നു ഈ അസ്വസ്ഥതയ്ക്ക് കാരണമെന്താ ക്കൊറ്റ കാരണമേ ഗാന്ധി കണ്ടുള്ളൂ നമുക്ക് സത്യസന്ധതയില്ല നമുക്ക് സ്നേഹമില്ല മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലെ സുപ്രധാനമായ ഘടകം സത്യസന്ധതയാണ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുകയാണ് ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുക എന്നുള്ളതല്ല ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുക എന്നുള്ളതല്ല ഞാൻ ഈ സമൂഹത്തെ സ്നേഹിക്കാനുള്ള യോഗ്യത ഞാൻ വളരുന്ന കുടുംബത്തിൽ നിന്ന് നേടുകയും എന്നെ ഈ സമൂഹം തിരിച്ചറിയുകയും വേണം അതിലെനിക്ക് കരുത്തു പകരുന്നത് എന്നെ ശക്തനാക്കുന്നത് എൻ്റെ സമൂഹത്തിൽ എനിക്ക് തരുന്ന വിദ്യാഭ്യാസമാണ് ഈ രണ്ടിടത്ത് പിഴച്ചാൽ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ സമൂഹത്തിന് യോഗ്യമാകുന്ന മൂല്യങ്ങൾ നിറച്ച ഒരു മനോഹരാഭരണം അകത്തുള്ള ധാർമ്മികതയുടെ ഒരു രൂപമായില്ലെങ്കിൽ നിങ്ങൾക്കത് വളർത്തുന്ന ഗാന്ധി പറഞ്ഞതുപോലെ ഭാഷ കൊണ്ടും അറിവ് മൂല്യങ്ങൾ കൊണ്ടും മത്സരിച്ച് ജയിക്കുന്നതല്ല ലോകത്തെ സ്നേഹിക്കാൻ കരുത്തുള്ള ഒരു വിദ്യാഭ്യാസം നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ അസ്വസ്ഥരായ മനുഷ്യരാവും ജോലി ഉള്ളവരും അസ്വസ്ഥരാകും ഇല്ലാത്തവരും അസ്വസ്ഥരാകും പണം ഇല്ലാത്തവരെക്കാൾ പണമുള്ളവർ അസ്വസ്ഥരാകും അതുകൊണ്ട് ഗാന്ധിയുടെ കുടുംബസങ്കല്പം യഥാർത്ഥത്തിലുള്ള ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ നന്മകൾ മനസ്സിൽ നിറച്ച് കുട്ടികളെ ലോകത്തിന് വേണ്ടപ്പെട്ടവരാവുന്ന ലോകത്തുനിന്ന് കിട്ടുന്ന തെറ്റുകൾ ഏതും അവർക്ക് തിരസ്കരിക്കാൻ കഴിയണം ശരിയുമായി വീട്ടിലെത്താൻ കഴിയണം ആ ശരിയുമായി വീട്ടിലെത്തുന്ന കുട്ടി പരാജയപ്പെട്ടു പോയവരാണെങ്കിലും പരീക്ഷയിൽ ജയിക്കാത്തവനാണെങ്കിലും അവൻ ഭാവിയിൽ ജീവിതത്തിൽ ജയിക്കും പരീക്ഷയിൽ ജയിക്കുന്നതിനേക്കാൾ മഹാത്മാഗാന്ധിയുടെ ഒരു കുട്ടിയും പരീക്ഷയിൽ ജയിച്ചില്ല അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഈ ഹരിലാലിന് ഒരു ഒരു ഓർമ്മ മാത്രം ഞാൻ പറയുന്നു നാളെ ചില ഓർമ്മകൾ കൂടി അതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് ഈ മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ നാഗ്പൂരിൽ നടക്കുന്ന ഒരു ലിറ്റററി കോൺഫറൻസിൽ പങ്കെടുക്കാൻ സ്പെഷ്യൽ ട്രെയിനിൽ അദ്ദേഹവും ഭാര്യയും പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പത്തിരുപത് പേരും പിന്നെ ആ ട്രെയിനിൽ മറ്റ് ബോഗികളിൽ സഞ്ചരിക്കുന്നവരെയൊക്കെ കൂടി വരുമ്പം ഇന്നത്തെ മധ്യപ്രദേശിലെ ബുറാർ എന്ന് പറയുന്ന സ്റ്റേഷനിലാ വണ്ടി എത്തി ആ കാലത്തെ പ്രത്യേകത മഹാത്മാഗാന്ധിയെ ഒന്ന് കാണാൻ അദ്ദേഹം സഞ്ചരിക്കുന്ന എവിടെയും ട്രെയിനിലാണെങ്കിലും എത്തുന്നിടത്ത് ഇങ്ങനെ പതിനായിരങ്ങൾ തടിച്ചുകൂടും അപ്പോൾ ഈ സ്റ്റേഷനിലും വണ്ടി നിർത്തി വണ്ടി നിർത്തിയപ്പോൾ പതിനായിരക്കണക്കിന് മനുഷ്യർ കൂടി അപ്പം മനുഷ്യർ കൂടിയാൽ എല്ലാവരും വിളിക്കുന്ന ഒരു മുദ്രാവാക്യം മഹാത്മാഗാന്ധി കി ജയ് എന്നാണ് അപ്പം ഈ മഹാത്മാഗാന്ധി കി ജയ് എന്ന് വിളിക്കുമ്പോൾ അതിനിടയിലൊരു ശബ്ദം ഒറ്റപ്പെട്ട ശബ്ദം കസ്തൂർബ കസ്തൂർബാഗ് കീതാരായി വിളിക്കുന്നതെന്ന് അപ്പോൾ ദൂരെ കണ്ടു മദ്യപിച്ച് കണ്ണിച്ച് വന്ന് കീറിപ്പറഞ്ഞ വസ്ത്രവുമായി തൻ്റെ മകൻ ഹരിലാൽ ഗാന്ധി അപ്പോൾ കസ്തൂർബായെ കാണാൻ ഈ മകൻ ഈ ആളുകളുടെ തിരക്കിനിടയിലൂടെ അവരെ ഒഴിച്ചു മാറ്റി നടന്ന് 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 കസ്തൂർബായ്ക്ക് അടുത്തെത്തി ആ അഞ്ച് മിനിറ്റ് ട്രെയിൻ നിർത്തും കസ്തൂർബായ്ക്ക് അടുത്തെടുത്ത് അയാൾ കൊണ്ടുവന്ന ഒരു ആപ്പിൾ അയാൾക്ക് മദ്യപിച്ച് ബോധം ഇല്ലാത്ത അവസ്ഥയിലാണ് കസ്തൂർബാ ഗാന്ധിയുടെ കയ്യിൽ കൊടുത്തു മഹാത്മാഗാന്ധിയോട് അയാൾക്ക് ദേഷ്യമുണ്ട് അപ്പോൾ നാളുകൾ മുഴുവൻ മഹാത്മാഗാന്ധിയെ കാണാനാണ് അപ്പോൾ കസ്തൂർബയുടെ കയ്യിൽ കൊടുത്തിട്ട് അപ്പം മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി മകനെ കാണുമ്പോഴും ആരെ കാണുമ്പോഴും ഒരുപാട് ചെറിയ നർമ്മം പറയുന്നയാളാണ് മഹാത്മാഗാന്ധി അപ്പോൾ മഹാത്മാഗാന്ധി മകനോട് മിണ്ടുന്നതിന് മുമ്പ് മകൻ ഗാന്ധിയോട് പറഞ്ഞു അങ്ങ് വലിയ മഹാനായിരിക്കും പക്ഷേ ആ മഹത്വത്തിൻ്റെ പിറകിൽ മുഴുവൻ ഈ അമ്മയുടെ ത്യാഗമുണ്ട് അതങ്ങ് മനസ്സിലാക്കണം മഹാത്മാഗാന്ധി ചിരിച്ചു ഈ ആപ്പിൾ അമ്മ മേടിച്ചു എന്നിട്ട് ഇതെഴുതിയ ലേഖകൻ പറയുന്നത് ലൂ ഫിഷറാണ് അദ്ദേഹം പറയുന്നത് അന്ന് ആ ആപ്പിളിൻ്റെ ഒരു തുണ്ട് തീർച്ചയായും കസ്തൂർബ ഗാന്ധി കഴിച്ചു കാണും പക്ഷേ കസ്തൂർബ അത് ഗാന്ധിക്ക് കൊടുത്ത് കാണുമോ കൊടുത്തെങ്കിൽ ഗാന്ധി കഴിച്ച് കാണുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഗാന്ധി മദ്യപാനത്തെ അത്രയേറെ എതിർത്തിരുന്നു അയാൾക്കെഴുതിയ കത്തുകളിലെല്ലാം അയാളുടെ ഗാന്ധി ആരോടും പറയില്ല അയാളുടെ മക്കൾക്ക് പെൺമക്കളാണ് മൂത്ത രണ്ട് പേര് എഴുതിയ കത്തുകളിലെല്ലാം ഗാന്ധി പറഞ്ഞിരുന്നു നിൻ്റെ അച്ഛനോട് എനിക്ക് വിരോധമില്ല പക്ഷേ അവൻ എൻ്റെ കുറ്റം കൊണ്ടല്ലാതെ പ്രായമായപ്പോൾ അവൻ്റെ ഏതൊക്കെയോ മാനസികാവസ്ഥ കൊണ്ട് വഴിതെറ്റിപ്പോയി എപ്പോഴെങ്കിലും നന്നായി വരും അയാൾക്ക് ഗാന്ധി എഴുതിയ കത്തുകളുണ്ട് കസ്തൂർബായുടെ തെറ്റുകൾ ഗാന്ധി പറഞ്ഞതുണ്ട് അത് നാളെ സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് ഗാന്ധി കുടുംബത്തെ നോക്കിക്കണ്ടതുണ്ട് ഈ മണി അതുകൊണ്ടാണ് ഗാന്ധി മരിച്ചപ്പോൾ ഡൽഹിയിൽ ആകെ രണ്ട് മക്കളാണ് വന്നത് അത് രാംദാസും ദേവദാസുമാണ് മണിലാൽ ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അദ്ദേഹം വന്നില്ല ഹരിലാൽ ഡൽഹിയിലുണ്ടായിരുന്നു ഗാന്ധിയോടുള്ള വിരോധം കൊണ്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴേക്ക് ഹരിലാലിന് തൻ്റെ അച്ഛൻ്റെ മഹത്വം മനസ്സിലാക്കി കാണും പക്ഷേ ഹരിലാലിനെ ജനം വെറുത്തിരുന്നു ഗാന്ധിയെന്ന മഹത്തായ മനുഷ്യനുണ്ടായ വഴിതെറ്റിയ ശല്യമായ മകനായിട്ടാണ് അന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങളും മറ്റും ഹരിലാലിനെ എഴുതിയത് അപ്പോഴും അയാൾ മദ്യപിച്ചിരുന്ന് കാണും അയാൾ ആ ആൾക്കൂട്ടത്തിലെവിടെയോ ഗാന്ധിയുടെ ചിതയ്ക്ക് തീ കൊടുത്താൻ കഴിയാതെ വന്നാലും ജനം ഒരുപക്ഷെ അടുപ്പിക്കല്ല അയാൾ ഒരാളായി ജനത്തിനിടയിൽ ഒളിച്ചല്ലെങ്കിലും തെളിച്ചത്ത് വരാൻ പറ്റാതെ നിന്നിരുന്നു അതുകൊണ്ട് രാംദാസാണ് തീ കൊളുത്തുന്നത് ദേവദാസാണ് ഗാന്ധി മരിച്ചപ്പോൾ ഗാന്ധിക്ക് ഈ പൂക്കൾ കൊണ്ടുള്ള മാല ഇഷ്ടമല്ല അതുകൊണ്ട് ഗാന്ധി തന്നെ തലയ്ക്കും ദിവസം ചർക്കയിൽ നൂത്ത് വച്ചിരുന്ന നൂലാണ് ഗാന്ധിയുടെ കഴുത്തിൽ ദേവദാസ് വന്നെടുത്ത് ഗാന്ധിക്ക് അത് ഒരാഭരണമാണ് ചർക്കയിട അതാണ് കഴുത്തിലണിയിച്ച് ഗാന്ധിയെ കിടത്തിയത് ഗാന്ധി തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് മുന്നിൽ വരാത്തൊരത്ഭുതമാണ് പക്ഷേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു സമസ്യയാണ് ഗാന്ധിയെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്ത്യക്ക് രക്ഷപ്പെടാം അത് നമ്മുടെ കുടുംബത്തിൽ പ്രതിഫലിച്ചാൽ ഏത് കുടുംബത്തിനും രക്ഷപ്പെടാം അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് രക്ഷപ്പെടാം അത് നമ്മുടെ യൗവനങ്ങളെ നയിച്ചാൽ ഇന്ത്യൻ യൗവനത്തിന് രക്ഷപ്പെടാം അതില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിനും കുടുംബത്തിനും ഇന്ത്യക്കും രക്ഷപ്പെടാൻ പ്രയാസമാണ് കാരണം ഇന്ത്യയെ രക്ഷപ്പെടുത്തിയ ആധുനികകാല ആൾ ഗാന്ധിയാണ് ഗാന്ധിയിൽ നിന്ന് വേണം രക്ഷപ്പെടാൻ പഠിക്കാൻ പഠിച്ച് ചെറുതായിട്ടെങ്കിലും നടപ്പാക്കിയാൽ നമുക്ക് വലുതായി പരിക്കില്ലാതെ മുന്നോട്ട് പോകാം അതാണ് ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്